ഇന്ന് ഞാനിവിടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, എന്നാൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം അരിയുണ്ടിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മട്ടാരി അല്ലെങ്കിൽ കുത്തരിയാണ് എടുത്തേക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ അരി എടുത്തേച്ച് നമുക്ക് ഇപ്പോൾ അരി എങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. എങ്കിലും എന്നിട്ടിത് നന്നായിട്ടൊന്ന് കഴുകി വാലാൻ വയ്ക്കുക. എന്നിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് കടായി ചൂടായതിന് ശേഷം നമ്മുടെ ഈ അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറു തീയിൽ നമുക്കിത് തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ആദ്യമൊക്കെ നമ്മുടെ കടായിലോട്ട് നമ്മുടെ ഈ അരിയൊക്കെ ഒട്ടി പിടിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വരും. പക്ഷെ അത് പതിയെ പതിയെ അതങ്ങ് ക്രമേണ അത് മാറിപ്പോക്കോളും. കണ്ടില്ലേ, ഇപ്പം നന്നായിട്ടെല്ലാം വിട്ടുവിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ആയിട്ടില്ല, കുറച്ചുകൂടെ നന്നായിട്ടൊന്ന്, ഇപ്പം നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, എങ്കിലും നന്നായിട്ടൊന്നുകൂടെ പൊട്ടണം. ഇപ്പം നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. എന്നിട്ട് അതേ കടായിലോട്ട് തന്നെ കുറച്ച് നമുക്ക് ഈ കശുവണ്ടി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഓയിലൊന്നും ഒഴിക്കേണ്ട, വെറുതെ റോസ്റ്റ് ചെയ്താൽ മതി. ഇനി കശുവണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പീനട്ട് ചേർത്താലും മതി. ഇനി അതും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കതും സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഉണ്ടെങ്കിൽ വളരെ നല്ലത്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതെടുത്ത് മാറ്റാം. നമ്മുടെ കപ്പലണ്ടിയുടെ അല്ലെങ്കിൽ കശുവണ്ടിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ സമയം കൊണ്ട് നമ്മുടെ അരി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് പൊടിഞ്ഞോന്ന് ചോദിച്ചാൽ പൊടിഞ്ഞിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു തരിതരി പൊണ്ട് താനും, അതുപോലെയാണ് നമ്മൾ പൊടിക്കേണ്ടത്. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 2 സ്പൂൺ പൊടിയെടുത്ത് ഞാൻ മാറ്റി വയ്ക്കുവാണ്. ഇതെന്തിനാന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ കാഷ്യൂ 1/2 ടീസ്പൂൺ, നമ്മുടെ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഇനി ഇതിലേക്ക് 5-6 ടേബിൾ സ്പൂൺ നമുക്ക് തേങ്ങ ചിരവ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് 4 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിവിടെ മാർക്കറ്റുകളിൽ കിട്ടാറുണ്ട്. ശർക്കരയുടെ പൊടി ഇട്ടതിന് ശേഷം എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം. ഇപ്പം കണ്ടില്ലേ, ഏകദേശം ഒന്നൊരു ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്, ഒരു കട്ട കെട്ടിയിട്ട്. ഇപ്പം നമുക്കത് ലഡു ഉരുട്ടാൻ പാകമാണ്. ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചുവെച്ച് ഇതേപോലെ നമുക്കിഷ്ടമുള്ള ആ ഒരു മുഴുപ്പിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാൻ ഇത് വളരെ വലുതാക്കുന്നില്ല, ചെറിയ ചെറിയ ഉരുളകളായിട്ടാണ് ഞാനിത് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യമേ മാറ്റി വെച്ച 2 സ്പൂൺ പൊടിയില്ലേ, അതിലേക്കിട്ട് ഒന്നും ഉരുട്ടുക. അപ്പോൾ അതിൻ്റെ പുറത്തെല്ലാം നല്ല ഒരു എന്താ പറയുന്നത്, ഒരു നനവൊന്നും ഇല്ലാതെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് നമ്മുടെ ലഡു കറക്റ്റായിട്ട് കിട്ടും. ലഡു അല്ലല്ലോ, നമ്മുടെ അരിയുണ്ടാ, ലഡു തന്നെയാണ്. എങ്കിലും ഒരെണ്ണെടുത്ത് ഞാൻ പൊട്ടിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റ് അരിയുണ്ടയാണിത്, കണ്ടില്ലേ. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്.